വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വൃത്തങ്ങൾ തുടർ നിയമ നടപടികൾ നിരീക്ഷിക്കും, സമയമുണ്ടെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പ്രശാന്ത്, ഈ അയോഗ്യതാ വിധി വന്ന ഘട്ടത്തിൽ അങ്ങനെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നുള്ളത്. ആ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം എങ്ങനെയാണ്? നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലുള്ള നിലപാട് തേടിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായ വിധി വന്നതേയുള്ളൂ. അത് കഴിഞ്ഞ് ഒരു മാസത്തെ സമയം രാഹുൽ ഗാന്ധിക്ക് അപ്പീൽ നൽകാനായി കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു മാസത്തെ സമയം കഴിഞ്ഞ ശേഷം ഇക്കാര്യം ആലോചിക്കാം എന്നൊരു സൂചനയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിലും കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തിൽ കാത്തിരുന്ന് നടപടിയെടുക്കും എന്നുള്ള നിലപാടാണ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൽക്കാലം ഈ വിഷയത്തിലുള്ള ഒരു നിലപാടിലേക്ക് കടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കമ്മീഷൻ വൃത്തങ്ങളുമായി ഇപ്പോൾ സംസാരിക്കുമ്പോൾ തൽക്കാലം സൂറത്ത് സെഷൻസ് കോടതിയിൽ നിന്ന് വിധി വന്നെങ്കിലും രാഹുൽ ഗാന്ധി കൂടുതൽ നടപടികൾക്കായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് സുപ്രീം കോടതിയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ മുഹമ്മദ് ഫൈസലിന്റെ കാര്യത്തിൽ ആദ്യം വിധി വന്നപ്പോൾ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നീക്കമായിരുന്നു കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷെ പിന്നീട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ അത് പിന്നെ തടഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാത്തിരുന്ന് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാം എന്ന നയത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഹൈക്കോടതിയിൽ നടക്കുന്നത് എന്ന കാര്യം കൂടി നോക്കിയ ശേഷം അന്തിമമായി ഇക്കാര്യത്തിലുള്ള ഒരു നിലപാടിലേക്ക് വരും എന്നാണ് കമ്മീഷൻ അറിയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നിയമ നടപടി ആദ്യം നിരീക്ഷിക്കും. എന്തായാലും കമ്മീഷൻ മുമ്പാകെ സമയമുണ്ട്. സാധാരണ ഒരു മണ്ഡലത്തിൽ മുഴുവൻ വന്നാൽ 6 മാസത്തെ സമയം തെരഞ്ഞെടുപ്പ് നടത്താനുണ്ട് എന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തൽക്കാലം കാത്തിരുന്ന ശേഷം ഇക്കാര്യത്തിൽ നിലപാട് എന്ന് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കും. ശരി, പ്രശാന്ത്.